ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബുദ്ധി സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഒരു കാര്യം പറയട്ടെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഷുവർ, ഞാൻ ഗ്യാരണ്ടി തരാണ്. കാരണം എല്ലാ ചോദ്യ പേപ്പറിലും 2005, 2010, 2016 നടന്നിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറിൽ നോക്കുമ്പോഴും ഈ ഭാഗത്തുനിന്നുള്ള ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട്. 2016 യു പി എക്സാമിന് 2 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ തിയറീസ് എല്ലാം പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മളെ പൗരാണിക സിദ്ധാന്തം അതുപോലെ തന്നെ ആധുനിക സിദ്ധാന്തമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പൗരാണിക സിദ്ധാന്തത്തിൽ ഇന്നലെ നമ്മൾ പിന്നെ 2 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് 3-ാമത്തെ സിദ്ധാന്തം നമ്മൾ പറയാൻ പോകുന്നത് അതിനെപ്പെട്ടതാണ്, സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അല്ലെങ്കിൽ സംഘഘടക സിദ്ധാന്തം എന്നാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? ഇതിൻ്റെ ഉപജ്ഞാതാവാണ് തേഴ്സ്റ്റൺ. ഉപജ്ഞാതാവ് ആരാണ്? തേഴ്സ്റ്റൺ ആണ് ഈ സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അതായത് ബുദ്ധി എന്നുള്ളത് 7 സംഘഘടകങ്ങൾ ചേർന്നതാണ് എന്നാണ് ആര് പറയുന്നത്? തേഴ്സ്റ്റൺ പറയുന്നത്. ബുദ്ധി എന്നുള്ള ആ ഒരു സംഗതി, അതായത് ബുദ്ധി എന്നുള്ളത് 7 സംഘഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് എന്താന്ന് നമുക്ക് അറിയില്ല, ബുദ്ധി എന്താന്നുള്ള സാധനം അല്ലേ. അപ്പം എന്താണ്, അതിൽ 7 ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഇയാൾ അഭിപ്രായപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ താഴെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 1-ാമതാണ് വെർബൽ കോംപ്രഹെൻഷൻ. വെർബൽ കോംപ്രഹെൻഷൻ, ഇതിൻ്റെ ഇംഗ്ലീഷിനെ കാണുന്നത് പിന്നെ റാങ്ക് ഫയൽ അതുപോലെ ചോദ്യ പേപ്പറിലൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൽ തന്നെ ഇതുപോലെ തന്നെ കാണുന്നത്. അപ്പോൾ പ്രത്യേകം മലയാളം തപ്പിയിട്ട് കാര്യമില്ല, കൂടുതലായിട്ട് അങ്ങനൊന്നും കാണുന്നില്ല ഇവിടെയും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ പിന്നെ ചോദ്യ പേപ്പർ നോക്കിയ സമയത്ത് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മലയാളം കൊടുത്തതിൻ്റെ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് ചോദ്യ പേപ്പറിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അങ്ങനെയും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഏഴ് ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്? 1, വെർബൽ കോംപ്രഹെൻഷൻ. വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്ങും അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള, അത് വായിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമ്മളെന്ന് പറയാം, വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഞാനിവിടെ എഴുതിയിട്ടില്ല. വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വേർഡ്സ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് വായിക്കാനും പിന്നെ അതിൻ്റെ വൊക്കാബുലറി മെഷർ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, വെർബൽ കോംപ്രഹെൻഷൻ എന്ന് പറയുക. 2-ാമതാണ് വെർബൽ ഫ്ലുവൻസി, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, വേർഡ് ഫ്ലുവൻസി അല്ലേ. അതെന്താണ്, എബിലിറ്റി ടു തിങ്ക് ഓഫ് വേർഡ്സ് റാപ്പിഡ്ലി അല്ലേ. ഒരു പെട്ടെന്ന് വേർഡിനെ കുറിച്ച് ചിന്തിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ ഉള്ള പെട്ടെന്നുള്ള ഒരു കഴിവിനെയാണ് എന്താ പറയുക, നമ്മൾ വെർബൽ ഫ്ലുവൻസി എന്ന് പറയുക അല്ലേ. പെട്ടെന്ന് പറയാന്, പെട്ടെന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ്, വേർഡിലുള്ള പവർ അല്ലേ. പിന്നെ നമ്പർ, നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ, കണക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്യാനുള്ള, വളരെ ക്വിക്കലി ആൻഡ് ആക്യുറേറ്റ്ലി, വളരെ പെട്ടെന്ന് കൃത്യമായിട്ടും ചെയ്യാനുള്ള ഒരു കഴിവിനെ നമ്മളെന്ന് പറയാം, നമ്പർ എന്ന് പറയുക. ദെൻ പിന്നെന്താണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവ്, വെർബലായിട്ടുള്ള ഏത് കാര്യം കേട്ടോ, ആ കാര്യം പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കാൻ, അത് പിന്നെ റീകോൾ ചെയ്യാനുള്ള ഒരു കഴിവിനെ നമ്മളെന്ത് പറയാം, മെമ്മറി എന്ന് പറയുക. പിന്നെന്താണ് സ്പാഷ്യൽ വിഷ്വലൈസേഷൻ അല്ലേ. എന്താണ് സ്പാഷ്യൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കാൻ, അത് ആ കണ്ട ഫിഗറിനെ നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവാണ് സ്പാഷ്യൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മളെ മൈൻഡിലേക്ക് അത് എന്താണെന്ന് കൊണ്ടുവരാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ അടുത്താണ് എന്ത്, പെർപെക്ച്വൽ സ്പീഡ് അല്ലേ. പെർപെക്ച്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പിന്നെ അതും ഇതുപോലത്തെ ഒരു സംഗതി തന്നെയാണ്. അതായത് എന്താണ്, എബിലിറ്റി ടു ഗ്രാസ്പ് വിഷ്വൽ ഡീറ്റെയിൽസ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്, അതാണ് പെർപെക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ സാമ്യത, എന്താണ് അതിൻ്റെ വ്യത്യാസം അല്ലേ, ആ പിക്ചർ നമ്മൾ കാണുന്ന ആ പിക്ചർ നമ്മളുടെ പിന്നെ സാമ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ ഡിഫറൻസ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനുള്ള പിന്നെ ഒരു കഴിവാണ് അത് പെർപെക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ റീസണിങ്, റീസണിങ് പറഞ്ഞാൽ പറഞ്ഞു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സോൾവ് ചെയ്യാനുള്ള, അരിത്മെറ്റിക്കൽ പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലേ.
ഒരു ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് അല്ലേ. പിന്നെ ഒരു സ്പെസിഫിക്കിൽ നിന്ന് ഒരു ജനറലിലേക്ക് എത്താനും ഒരു ജനറലിൽ നിന്ന് ഒരു സ്പെസിഫിക്കിലേക്ക് എത്തിപ്പെടാനൊക്കെയുള്ള ഒരു കഴിവാണ് എന്ത്, പിന്നെ റീസണിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എന്ത്, പിന്നെ തേഴ്സ്റ്റൻ്റെ ഏഴ് പിന്നെ സംഘഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം പഠിച്ചു വെക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവർത്തിച്ച് പറയുന്നത്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത തിയറി, അടുത്തെന്താണ്, ബുദ്ധിയുടെ ഘടന മാതൃക തിയറി അല്ലെ, സ്ട്രക്ചർ ഇൻ്റലക്ച്വൽ മോഡൽ അല്ലെ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഇൻ്റലക്ട് മോഡൽ തിയറി എന്താ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉപജ്ഞാതാവാണ് ഗിൽഫോർഡ്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, ഗിൽഫോർഡ് ആണ്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള തിയറി ഈ ഭാഗം കഴിഞ്ഞാൽ അടുത്ത മോഡേൺ തിയറി പറയാണ്ട്, അതിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസി തിയറി അല്ലേ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസി തിയറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പിന്നെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്നൊക്കെ പറയും. ഒരുപാട് തവണ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ എടുക്കും. ഓക്കെ, ഇതിൻ്റെ ഈ ബുദ്ധിയുടെ ഘടന മാതൃകയുടെ ഉപജ്ഞാതാവ് ആരാണ്, ഗിൽഫോർഡ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ് ഗിൽഫോർഡ് എന്ന് പറയുന്ന പിന്നെ ആളാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താണ് ഇദ്ദേഹം പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്, അതായത് ഈ ഒരു സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന മറ്റൊരു രീതിയാണ് ബുദ്ധിയുടെ ഗണിത സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ബുദ്ധിയുടെ ഗണിത സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ സ്ട്രക്ചർ ഇൻ്റലക്ച്വൽ മോഡലാണ്. അതുപോലെ തന്നെ ക്യൂബുലർ സിദ്ധാന്തം അല്ലേ, ക്യൂബുലർ സിദ്ധാന്തം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ബുദ്ധിയുടെ ഗണിത സിദ്ധാന്തം, അതുപോലെ തന്നെ ക്യൂബുലർ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, ബുദ്ധിയുടെ ഘടന മാതൃകയാണ്. പിന്നെ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബുദ്ധിയെ ത്രിമാന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഏത് സിദ്ധാന്തമാണ്, ഈ സിദ്ധാന്തമാണ്. ബുദ്ധിയെ ത്രിമാന രീതിയിൽ അവതരിപ്പിക്കുന്നത് അതേത് സിദ്ധാന്ത, ഈ സിദ്ധാന്തമാണെന്ന് ഓർക്കുക. ഇത് അവതരിപ്പിച്ച ആളാരും ചോദിച്ചില്ല, അതാരാണ്, ഗിൽഫോർഡ് ആണ്. ഇപ്പോൾ പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഇതാണ് ഇവിടെ, പിന്നെ ത്രിമാന രീതിയിൽ ബുദ്ധിയെ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു എന്നുള്ളതാണ്. ആരാണ്, ഗിൽഫോർഡ് ആണ്. പിന്നെ ഏത് ബുദ്ധിയെ ത്രിമാന രീതിയിൽ അവതരിപ്പിച്ച വ്യക്തിയെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത് നോക്കൂ. ഇനി നമ്മൾ പറയുന്നത് ഈ ത്രിമാന രീതി ഏതൊക്കെയെന്നുള്ളതാണ്. അതായത് ഒരു മാനസിക പ്രക്രിയക്ക് മൂന്ന് വശങ്ങളുണ്ട് അല്ലേ, മൂന്ന് വശങ്ങളാണ് ഒരു മാനസിക പ്രക്രിയക്കുള്ളത്. അതിൽ പെട്ടതാണ് ഒന്ന് ഉള്ളടക്കം, അതായത് കണ്ടന്റ്, ഉൽപ്പന്നം പ്രോഡക്റ്റ്, പ്രക്രിയ ഓപ്പറേഷൻസ്. ഇതാണ് ഈ ത്രിമാന പിന്നെ രീതി എന്ന് പറഞ്ഞതൊക്കെയാണ്, ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ, ഇതിനെയാണ് നമ്മൾ ത്രിമാന രീതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോ സംഗതികൾ ഉൾപ്പെടുന്നുണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിലൊക്കെ പിന്നെ ആ രീതിയിൽ പിന്നെ ഇംഗ്ലീഷിൽ തന്നെ അതൊക്കെ കാണുന്നത്, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ കൂട്ടത്തിൽ പിന്നെ മലയാളം കാണുന്നുണ്ട്, മലയാളം കൊടുത്താൽ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷും കാണുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കും. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻസ് അല്ലേ. ഓപ്പറേഷൻസിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്, കൊഗ്നിഷൻ, അതുപോലെ തന്നെ മെമ്മറി, കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, ഇവാല്യൂഷൻ അല്ലേ, ഇവാല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് കൊഗ്നിഷൻ അല്ലേ, അറിവ്, അവബോധം എന്നൊക്കെ. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം അവബോധം, ജ്ഞാനം എന്നുള്ളൊക്കെ അറിവുണ്ട് അല്ലേ. പിന്നെ അപ്പം പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, കണ്ടെത്താനുള്ള കഴിവ്, ഇതിനൊക്കെയാണ് എന്ത് പറയുക, പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് അവെയർ ആകാനുള്ള ഒരു കഴിവ്, ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, കൊഗ്നിഷൻ എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ നേരത്തെ മുകൾ പറഞ്ഞിട്ടുണ്ട്, റീകോൾ ചെയ്യാൻ, നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവ്, എന്തെങ്കിലും ഇവരൊക്കെ ഓർത്തെടുക്കാനുള്ള കഴിവാണ് നമ്മൾ എന്ത് പറയുക, മെമ്മറി എന്ന് പറയുക. അതുപോലെ തന്നെ ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ, ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു പ്രശ്നത്തിന് തന്നെ ഒരുപാട് സൊല്യൂഷൻ പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, അതാണ് പിന്നെ എന്ത്, അതിന് നമ്മളെന്ത് പറയുക, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയാം. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രശ്നത്തിന് തന്നെ ഒരുപാട് സൊല്യൂഷൻ പിന്നെ നൽകാനുള്ള കഴിവ്. അതേപോലെ കൺവേർജൻറ്റ് തിങ്കിങ് ഉണ്ട്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യുക, ഒരൊറ്റ നിഗമനത്തിലെത്തുക, ഒരൊറ്റ സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് കൺവേർജൻസ് കേട്ടോ. അപ്പം ആദ്യം ഇവിടെ നമ്മൾ കൺവേർജൻ്റ് എഴുതിയത്, പക്ഷെ പറഞ്ഞത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ മാറിയിട്ടൊന്നുമില്ല, കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യുക, ഒറ്റ പരിഹാരം. ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഒരുപാട് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു കഴിവാണ്. പിന്നെ ഇവാല്യൂഷൻ അല്ലെ, ഇവാല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, പിന്നെ ഒരു കാര്യം കണ്ടാൽ പിന്നെ അത് ആക്യുറേറ്റ് ആണോ, കൃത്യമാണോ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ അത് ക്ലിയർ ആണോ, വ്യക്തമാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു കഴിവാണ് ഇവാല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏതുമായി പിന്നെ ഏത് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ പറയാനുള്ളത് കണ്ടൻറ്റ് അല്ലെ, കണ്ടൻറ്റിൽ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് കണ്ടൻറ്റിൽ വരുന്നത് ശ്രദ്ധിക്കൂ, ഒന്ന്
വിഷ്വൽ അല്ലെ, വിഷ്വൽ നമ്മളെ കാഴ്ച നമ്മൾ കാണുന്ന സംഗതികൾ, അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ് ഓഡിറ്ററി അല്ലെ, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സംഗതികൾ അല്ലെ, നമ്മൾ കേൾക്കുന്ന ഇത് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെയാണ് വിഷ്വൽ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് വിഷ്വൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ് സിംബോളിക് അല്ലെ, സിംബോളിക് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒക്കെ എന്താണ് പിന്നെ സിംബലുകളായിട്ടോ അല്ലെങ്കിൽ സൈനുകളായിട്ടോ പിന്നെ അല്ലെങ്കിൽ എന്താണ് പിന്നെ ലെറ്റേഴ്സ് ആയിട്ടോ ന്യൂമറിക് നമ്പറുകളൊക്കെ ആയിട്ടോ ഉള്ള രീതിയിലാണ് സിംബോളിക് എന്ന് പറയുക. അതുപോലെ തന്നെ പിന്നെന്താണ് പിന്നെ സെമാൻറ്റിക് അല്ലെ, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസേൺ വിത്ത് വെർബൽ ആൻഡ് ഐഡിയാസ് അല്ലെ, പിന്നെ വെർബലായിട്ട് എന്തെങ്കിലും പിന്നെ വാക്കുകൾ സംബന്ധിച്ച അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയാനുള്ള കഴിവ്, ഇങ്ങനെ ഈ വാക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് ഇത് സെമാൻറ്റിക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ബിഹേവിയറൽ, ബിഹേവിയറൽ പറഞ്ഞാൽ എന്താണ്, ഇൻഫോർമേഷൻ പെർസീവ്ഡ് ആക്ട്സ് ഫ്രം പീപ്പിൾ അല്ലെ, മറ്റുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, മറ്റുള്ള ആളുകളുടെ വ്യവഹാരത്തിലൂടെ അവരുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക പിന്നെ ബിഹേവിയറൽ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ വിഷ്വല്, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ആ പോയിന്റുകൾ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ അടുത്തെന്താണ്, അടുത്ത് നോക്കൂ, അടുത്ത് പ്രോഡക്ട്സ് അല്ലെ, അടുത്തെന്താണ് പ്രോഡക്ട്സ് അല്ലെ, പ്രോഡക്ട്സിൽ പെട്ട ഏതൊക്കെയാണ്, യൂണിറ്റ്, അതുപോലെ തന്നെ ക്ലാസ്സസ്, അതുപോലെ തന്നെ റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്, ഏതൊക്കെയാണ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ ക്ലാസ്സസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻസ്, ഇതാണ് പ്രധാനപ്പെട്ടത്. ഏതിൽ ഉൾപ്പെട്ടത് പ്രോഡക്ട്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട തന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ ജസ്റ്റ് ഒരു ചിത്രമൊക്കെ അവിടെ ഉണ്ട്, ഇതാണ് അതിൻ്റെ ഒരു ചിത്രം അല്ലേ. പിന്നെ അപ്പം ഇയാൾ പറയുന്നത്, അതായത് പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പിന്നെ ചിത്രം വെച്ചുകൊണ്ട്, അതാണ് ഇതാണ് ഈ ചിത്രം കേട്ടോ, ശ്രദ്ധിക്കുക. ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം പിന്നെ 150 മാനസിക പ്രക്രിയകളെ എന്ത് ചെയ്യും, വിശദീകരിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 150 മാനസിക പ്രക്രിയകളെ വിശദീകരിക്കാൻ കഴിയുന്നതാണ് ആര് പറയുന്നത്, പിന്നെ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പറയാം, അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ കണ്ടന്റിൽ 5 പറഞ്ഞു, പ്രോഡക്റ്റിൽ 6 പറഞ്ഞു, അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ എത്ര പറഞ്ഞു, 5 പറഞ്ഞു അല്ലേ. ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, 150 എന്ന് പറയുന്നത്. 5 × 6, 6 × 5, അങ്ങനെയാണ് 150. ഓക്കെ, പിന്നെ ഇത് ഇവിടെ പറയുന്നത് മെമ്മറികളെ പിന്നെ 2 തരംതിരിക്കുക, അതായത് ദീർഘകാലമായിട്ടും അതുപോലെ തന്നെ ഹ്രസ്വകാല മെമ്മറിയായിട്ടും അല്ലെ, ഹ്രസ്വകാലമായിട്ടും ദീർഘകാല മെമ്മറിയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറികളെ 2 തരംതിരിക്കാം. ഇങ്ങനെ തരംതിരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 180 പിന്നെ കഴിവുള്ളതായി ഈ സിദ്ധാന്തം നമുക്ക് പറയാൻ പറ്റും. ആദ്യം 150 പറഞ്ഞത്, എന്നാൽ ബുദ്ധിയെ പിന്നെ മെമ്മറികളെ ദീർഘകാല മെമ്മറി എന്നും അതുപോലെ തന്നെ പിന്നെ ഹ്രസ്വകാല മെമ്മറി എന്നും ആയി തരംതിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു സാധിക്കും, ഇവ ഏകദേശം 180 പിന്നെ 80 കഴിവുള്ളതായിട്ടുള്ള ഒരു സിദ്ധാന്തം രൂപപ്പെടുത്താൻ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെന്താണ്, അപ്പോൾ അതാണ് വിനോദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ ആ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള സംഗതി എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താ, ഇനി അടുത്ത് നോക്കാം നമുക്ക് മാതൃകാ സിദ്ധാന്തം അല്ലെ, സാമ്പിളിംഗ് തിയറി. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് നിങ്ങളത് അറിഞ്ഞിരിക്കുക. കാരണം ഇത് ശ്രദ്ധിക്കുക, എന്താണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, പിന്നെ തോംസൺ ആണ് ഈ മാതൃകാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ്, തോംസൺ ആണ് മാതൃകാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തിന് സമാനമാണ്. നമ്മൾ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തം പറഞ്ഞിരുന്നവരുടെ അതേ സിദ്ധാന്തത്തിന് സമാനമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ആരുടെ സിദ്ധാന്തം, പിന്നെ തോംസൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം. നമ്മൾ പിന്നെ തോണ്ടേക്കിൻ്റെ മൾട്ടി ഫാക്ടർ തിയറി പറഞ്ഞു അല്ലേ, മൾട്ടി ഫാക്ടർ തിയറി പറഞ്ഞില്ല നമ്മൾ പിന്നെ. അപ്പോൾ അതിന് ഏകദേശം സമാനമാണ് ഏത്, പിന്നെ ഇതെന്ന് പറയുന്നത് ഇടാ. പിന്നെ അടുത്ത് നോക്കൂ, പിന്നെന്താ പറഞ്ഞത്, ഇയാൾ പിന്നെ പറഞ്ഞിട്ടുള്ള സംഗതി ഇതാണ്, ബുദ്ധി ഘടകങ്ങൾ എന്നതിന് പകരം അദ്ദേഹം ഉപയോഗിച്ചത് എന്താണ്, മാതൃകകൾ എന്നാണ് തോണ്ടേക്ക് ഉപയോഗിച്ചത് അല്ലേ. ഇദ്ദേഹം എന്തുപയോഗിച്ചു, ബുദ്ധി ഘടകങ്ങൾ എന്ന് ഉപയോഗിച്ചു, പക്ഷെ തോണ്ടേക്ക് ഉപയോഗിച്ച എന്താണ്, മാതൃകകൾ എന്നാണ് ആരുപയോഗിച്ചത്, തോണ്ടേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഉപയോഗിച്ച വേർഡ് എന്തായിരുന്നു, ബുദ്ധി ഘടകങ്ങൾ അല്ലേ.
തോണ്ടയ്ക്ക് ഉപയോഗിച്ചത് മാതൃകകൾ. അപ്പം മാതൃകകൾ എന്നതിന് പകരം ഇദ്ദേഹം ഉപയോഗിച്ചത് എന്താണ്? ബുദ്ധിഘടകങ്ങൾ എന്നാണ് ഉപയോഗിച്ചത്. അപ്പം പിന്നെ ഈ മൾട്ടി ഫാക്ടർ തിയറിയോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഏത് തിയറി? മാതൃകാ സിദ്ധാന്ത തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വസ്തുക്കളാണ് ഈ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആരും വിട്ടുപോകരുത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ചോദ്യം പരിചയപ്പെടുത്താം. പിന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഇപ്പം നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യം 2016 യു പി സ്കൂൾ അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. വിവ്രജന ചിന്തനം അല്ലേ, വിവ്രജന ചിന്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിന് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ഡൈവേർജന്റ് തിങ്കിങ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്നിട്ട് 4 കൊടുത്തിട്ടുണ്ട്, 1 ട്രൈയാർക്കിക് തിയറി, അതുപോലെ ദി ഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമത സിദ്ധാന്തം അല്ലേ, ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് 3 നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അതിൽ ഏതാണ് പിന്നെ ഡൈവേർജൻറ്റിനെ കുറിച്ച് പറയുന്നത്, ഏതിലാണ് ഇപ്പം നമ്മൾ പഠിച്ചു? ഡൈവേർജൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞില്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഡൈവേർജൻറ്റിനെ കുറിച്ച്. ഇതാ ശ്രദ്ധിക്കൂ, ഇതാ കൺവേർജൻ്റ് ആൻഡ് ഡൈവേർജൻസ് അല്ലേ. അത് ഓപ്പറേഷൻസിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തത് പിന്നെ ഡ്രൈയാർക്കിക് തിയറി, ദ്വി ഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമത സിദ്ധാന്തം. അപ്പോൾ ഏതാണ്? ത്രിമുഖ സിദ്ധാന്തത്തിൽ പെട്ടതല്ലേ, ത്രിമുഖ സിദ്ധാന്തത്തിൽ ഉൾപ്പെട്ടതല്ലേ എന്ത് ഡൈവേർജൻ്റ് ആൻഡ് കൺവേർജൻ്റ് തിങ്ങിങ് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പി എസ് സി ചോദിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അടുത്ത പിന്നെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ആധുനിക സിദ്ധാന്തം പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൾട്ടി ഫാക്ടർ തിയറി. അതിൽ നിന്ന് അല്ല, മൾട്ടി ഫാക്ടർ അല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. അതിൽ നിന്നാണ് പി എസ് സി കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അവിടെ തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കെന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.